നമസ്കാരം, മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. അഗ്നിപഥ് റിക്രൂട്ട്മെന്റിന്റെ വിജ്ഞാപനം കരസേന പുറത്തിറക്കിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയധികം പ്രതിഷേധവും വൻതോതിലുള്ള കലാപവും അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് ഈ വിജ്ഞാപനം കരസേന പുറത്തിറക്കിയിരിക്കുന്നത്. ജൂലൈ മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യും. കരസേനയിൽ ഡിസംബർ ആദ്യവാരവും ഫെബ്രുവരി 23-നുമായി രണ്ട് ബാച്ചിലായി പരിശീലനം ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പരിശീലനം പൂർത്തീകരിക്കുന്നവർ 2023 പകുതിയോടുകൂടി സേനയുടെ ഭാഗമായി മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കരസേനാ മേധാവിയായിട്ടുള്ള മനോജ് പാണ്ഡെ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. വ്യോമസേന വെള്ളിയാഴ്ചയും നാവികസേന ശനിയാഴ്ചയും കരട് വിജ്ഞാപനം പുറത്തിറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മൂന്ന് സേനാ വിഭാഗങ്ങളും ഇതോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഈ പദ്ധതി പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്നും കലാപകാരികൾക്ക് ഇനി സൈന്യത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയില്ലെന്നും ഉറച്ച് പറഞ്ഞുകൊണ്ടാണ് സൈനിക നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്രയധികം കലാപസമാനമായ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടവരെ ഒരു കാരണവശാലും സേനയിലേക്ക് എടുക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് കർശനമായ ശിക്ഷ ലഭിക്കണമെന്നുമാണ് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അഗ്നിപഥ് പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. അതിനൊപ്പം സൈന്യത്തിൽ ചേരാനുള്ള പ്രാഥമിക യോഗ്യത ദേശഭക്തിയും അച്ചടക്കവുമാണെന്നാണ് ലഫ്റ്റനന്റ് ജനറലായിട്ടുള്ള അനിൽ പുരിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ വളരെയധികം വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. കലാപത്തിന് ഇറങ്ങിയവരെ അഗ്നിപഥിൽ എടുക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അഗ്നിപഥ് പദ്ധതി ഏറെ നാളത്തെ ചിന്തകൾക്ക് ശേഷം രൂപപ്പെടുത്തിയ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുവശക്തിയും സാങ്കേതിക തികവും വേണ്ട തരത്തിലേക്ക് സുരക്ഷാ സേനകളുടെ കരുത്ത് വർദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മികച്ച വ്യക്തിത്വമുള്ളവരാണ് ഒരു നാടിൻ്റെ സുരക്ഷാ സേനയിൽ ഉണ്ടാകേണ്ടതും അക്രമം നടത്തിയവർക്ക് പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരു കാരണവശാലും അവർക്ക് നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ കരസേനയുടെ മുഖമുദ്ര തന്നെ കടുത്ത അച്ചടക്കമാണ്. അതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തി അല്ലെങ്കിൽ അതൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പലരും ഇവിടെ പലതും കാട്ടിക്കൂട്ടിയത്. ഇവിടെ അക്രമത്തിനും കലാപകാരികൾക്കും ഒന്നും തന്നെ സ്ഥാനമില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോലീസ് അന്വേഷണം സൈനിക സേവനത്തിനായി നടത്തുമ്പോൾ അത് 100% പൂർണ്ണമായിരിക്കും. അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആർക്കും സൈന്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. FIR ഇട്ട ഒരാൾക്കും ഇനി സേനാ വിഭാഗത്തിൽ അവസരം ലഭിക്കില്ല എന്ന് തന്നെയാണ് സൈനിക മേധാവിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കർശന നടപടികളിലേക്ക് തന്നെയാണ് സൈന്യം കടക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും തെലുങ്കാനയിലുമൊക്കെ നടത്തിയത് ന്യായീകരിക്കാൻ കഴിയാത്ത അക്രമ സംഭവം തന്നെയാണ്. സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമൊക്കെ ഓരോ ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ക്ഷമയുടെ നെല്ലിപ്പലക കടക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. ഇതുവരെ വിവിധ കേസുകളിലായി 250 പേരാണ് ഉത്തർപ്രദേശിൽ മാത്രം പിടിയിലായിട്ടുള്ളത്. 6 കേസുകളിലാണ് FIR ഇട്ടിരിക്കുന്നത്. തെലങ്കാനയിൽ മാത്രം റെയിൽവേക്കുണ്ടായ നഷ്ടം 20 കോടി രൂപയിൽ അധികമാണെന്നാണ് പ്രാഥമികമായി അന്വേഷിച്ചതിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതുകൂടാതെ 3 സേനാ വിഭാഗങ്ങളിലും അഗ്നിപഥ് വഴി മാത്രമേ ഇനി സൈന്യത്തിലേക്ക് പുതിയ വ്യക്തികളെ തിരഞ്ഞെടുക്കൂ എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് കുറച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അക്രമങ്ങൾക്കിടയിലും പ്രതിഷേധക്കാർക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയും മുൻ കരസേനാ മേധാവുമായിട്ടുള്ള ജനറൽ VK സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കരസേനാ മേധാവി പറഞ്ഞതുപോലത്തെ നിലപാട് തന്നെയായിരുന്നു അദ്ദേഹവും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. സായുധ സേനയിലേക്ക് നിയമിതനാകുന്നതിനുള്ള പുതിയ നയം അത് അവർക്ക് ഇഷ്ടമായില്ല എങ്കിൽ അത് തിരഞ്ഞെടുക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരെയും നിർബന്ധിച്ച് സൈനികരാവാൻ അഭ്യർത്ഥിക്കുന്നില്ല, പകരം അവർക്ക് താല്പര്യമെങ്കിൽ മാത്രം അഗ്നിപഥ് തിരഞ്ഞെടുത്താൽ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ പേരിൽ രാജ്യവ്യാപകമായി തന്നെ കലാപം അഴിച്ചുവിടുന്ന രീതിയിൽ നിന്നും പ്രക്ഷോഭകാരികൾ നീങ്ങുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി കടുത്ത പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സൈന്യത്തിലേക്ക് ആരെയും നിർബന്ധിക്കുന്നില്ല എന്നും താല്പര്യമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്രകാരം ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയാൽ മതിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സൈന്യത്തിൽ ചേരുക എന്നുള്ളത് സ്വമേധയാ എടുക്കുന്ന ഒരു തീരുമാനമാണെന്നും ഒരിക്കലും അതാരും നിർബന്ധിച്ചുകൊണ്ടാകരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം സൈന്യത്തിലേക്ക് ചേരാം, പക്ഷേ ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ സ്കീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരാതിരിക്കുക. നിങ്ങൾ ബസ്സുകളും ട്രെയിനുകളും കത്തിക്കുന്നതും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ ആരെയും തന്നെ സായുധ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ തിരഞ്ഞെടുക്കാനായി സാധിക്കുകയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 14 പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 17.5 വയസ്സിനും 21 വയസ്സിനുമിടയിൽ പ്രായമുള്ള യുവാക്കളെ 4 വർഷത്തേക്ക് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അതിൽ 25% പേരെ 15 വർഷത്തേക്ക് കൂടി സായുധ സേനയിൽ നിലനിർത്താനും വ്യവസ്ഥ ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. പിന്നീടാണ് 2022 റിക്രൂട്ട്മെൻറ്റിൽ മാത്രം പ്രായപരിധി 23 വരെയാക്കി ഇളവ് നൽകിയത്.
എന്നാൽ ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, തെലങ്കാന എന്നിവയുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങി ട്രെയിനുകൾ കത്തിച്ചും പൊതുമുതൽ നശിപ്പിച്ചുമൊക്കെ തന്നെയാണ് വൻ കലാപം സൃഷ്ടിച്ചത്. പക്ഷേ യുവാക്കൾ പദ്ധതി മനസ്സിലാക്കണമെന്നും ഇത് പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലപാടുമായി കേന്ദ്ര സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഈ പ്രതിഷേധം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർശന സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബീഹാറിൽ സംസ്ഥാന പോലീസിനും റെയിൽവേ പോലീസിനുമൊക്കെ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ കാവൽ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യു പിയിൽ ഗൗതം ബുദ്ധ നഗറിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളാണ് കേന്ദ്ര സേന കൈവരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താ.